ഭാഗവതം ദശമസ്കന്ധത്തിലെ കുചേലോപാഖ്യാനത്തെ ആസ്പദിച്ച് രാമപുരത്വാരിയർ എഴുതിയ പ്രസിദ്ധമായ വഞ്ചിപ്പാട്ടാണ് കുചേലവൃത്തം ഇതിലെ സാന്ദ്രസൗഹൃദം എന്ന ഭാഗമാണ് ഇവിടെ ചൊല്ലുന്നത് സാന്ദീപനി മഹർഷിയുടെ കീഴിലുള്ള ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് ശ്രീകൃഷ്ണനും കുചേലനും രണ്ടു വഴിക്ക് പിരിഞ്ഞു ശ്രീകൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി കുചേലനാകട്ടെ നിത്യദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് ഇത്തരമൊരവസ്ഥയിൽ പഴയ കൂട്ടുകാരനെ കാണാൻ കുചേലൻ ദ്വാരകയിലെത്തുന്നു ശ്രീകൃഷ്ണൻ തൻ്റെ സഹപാഠിയെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവർ പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഭാഗമാണിത് ാന്തി പനി ഗൃഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും സാന്ദ്രസൗഹൃദ സംബന്ധം നമ്മിലുണ്ടായതും സഖേ സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ ഗുരുപത്നി നിയോഗേന കഥാചന നാമെല്ലാരും ഒരുമിച്ചു വിറാകില്ല ഞിട്ടു പോയതും പെരും കാട്ടിൽ പുക്കിന്തന മുടിച്ചു കെട്ടിവച്ചതും അരുണന സ്തമിച്ചതും മറന്നില്ലല്ലേ ൂരിട്ടുമാകസ്മികമായൊരു മഹാമഴയും കൂടി വന്നു കൊടുങ്കാറ്റും കൂടിയിട്ടസ്മാകം മോഹമേറെ വളർത്തതും മുഷപ്പോളം തകർത്തതും ഊഹിച്ചടുത്തു നാമെല്ലാം ഒരുമിച്ചതും പാർത്തിരിയാതെ പറന്നു പോമിക്കാറ്റത്തെന്നുൾക്കാമ്പി ലോർത്തോരു തൂരാപ്പിനുള്ളി ലോളിച്ചന്യോന്യം കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡാനു മോദിച്ചതും മറന്നില്ലല്ലേ താപസ നന്ദിക്കു നമ്മെ കാണാഞ്ഞിട്ടു പത്നിയോടു കോപിച്ചതും പുലർക്കാലെ തിരഞ്ഞു കാൺമാൻ താപം പൂണ്ടു താനെ പുറപ്പെട്ട നേരം കുളിർന്നു നാം പേടിച്ചു വിറാഗം കൊണ്ടരികിൽ ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ചതും മഹാമുനി മൂതാൽ നമ്മേയെല്ലാം അനുഗ്രഹിച്ചതും തോന്നുന്നു നന്മ നാമുക്കാതെയുള്ളു ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും നന്മ നാമുക്കാതെയുള്ളു ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും